നമസ്കാരം. ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെയും കാണണ്ടേ സുരേന്ദ്രനെയും കുമ്മനത്തെയും ട്രോളി തോമസ് ഐസക്. പെട്രോൾ ഡീസൽ വിലയിൽ വലിയ വർധനവാണ് സമീപകാലത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ വില വർധനവ് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സജീവ ചർച്ചാ വിഷയമാണ്. പെട്രോളും ജി എസ് ടി പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ വില കുറയുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ വാദം. എന്നാൽ ഇതിന് കേരളം അനുവദിക്കുന്നില്ലെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തണമെന്ന ഒരു ശുപാർശ പോലും ധനമന്ത്രാലയത്തിന് കീഴിൽ ഇല്ലെന്നാണ് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്. ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്ന മുദ്രാവാക്യവും വിളിച്ച് ഈ ജിമാരെല്ലാം ചേർന്ന് നിർമ്മലാജിയുടെ മുന്നിൽ ജാഥ നടത്തുമോ എന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത്. തോമസ് ഐസക് കാരണമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഇല്ലാത്തത് എന്നാണല്ലോ സാക്ഷാൽ കുമ്മനം രാജശേഖരനും വി മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ ഇവിടെ പറഞ്ഞു നടന്നത് എന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ പ്രചരണത്തിന്റെ മുന കേന്ദ്ര നേതാക്കൾ തന്നെ രേഖാമൂലം ഒടിച്ചു കളയുന്നത് എന്തൊരു കഷ്ടമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തുമോ എന്ന് കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ ചോദ്യം വന്നു. അവരതിന് രേഖാമൂലം ഇന്നലെ മറുപടിയും നൽകി. ജി എസ് ടി കൌൺസിലിന് മുന്നിൽ അങ്ങനെയൊരു ശുപാർശയേ ഇല്ല എന്നും വരുമാനത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം മുഴുവൻ പഠിച്ച് എന്തെങ്കിലും ശുപാർശ നൽകാൻ കഴിയൂ എന്നുമാണ് മറുപടി. തോമസ് ഐസക് കാരണമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഇല്ലാത്തത് എന്നാണല്ലോ സാക്ഷാൽ കുമ്മനം രാജശേഖരനും വി മുരളീധരനും കെ സുരേന്ദ്രനുമൊക്കെ ഇവിടെ പറഞ്ഞു നിർന്നത്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ പ്രചരണം കേട്ടപ്പോൾ എനിക്കും ഒരു ഗമയൊക്കെ തോന്നിയിരുന്നു. അതും പോയി കിട്ടി. നോട്ട് പിൻവലിക്കൽ പോലുള്ള നട്ടപ്പിരാന്തുകൾക്ക് ഒരു മടിയുമില്ലാത്തവരെ പ്രതിരോധിക്കാൻ വേണ്ട ശേഷിയൊക്കെ എന്നെപ്പോലെ പ്രതിപക്ഷ രാഷ്ട്രീയമുള്ളവർക്ക് അവർ തന്നെ കൽപ്പിച്ചു തരുമ്പോൾ നമുക്ക് സ്വയം ഒരു മതിപ്പൊക്കെ തോന്നില്ലേ? ആ മതിപ്പ് ഇനിയില്ല. അങ്ങനെ ഷൈൻ ചെയ്യേണ്ടെന്ന് കേന്ദ്രമന്ത്രി തന്നെ തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. അതോടെ ജിമാരുടെ വ്യാജപ്രചരണത്തിന്റെ കാറ്റുപോയെന്നൊന്നും കരുതരുത്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുറഞ്ഞു, ആ വിലയാണ് ഇവിടെ കൂട്ടുന്നത് എന്ന ചരിത്രപ്രസിദ്ധമായ ന്യായീകരണം ഓർമ്മയില്ലേ? അതിന്റെ മാതൃകയിൽ പുതിയ വിശദീകരണം വന്നുകൂടാ എന്നൊന്നുമില്ല. നികുതി വരുമാനത്തിലെ കുറവ് കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേറ്റർ തോമസ് ഐസക് ഒളിച്ചുവെച്ചതുകൊണ്ടാണ് അക്കാര്യം പഠിക്കാൻ കഴിയാത്തത് എന്നൊക്കെ ആരോപിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ എതിർത്തതുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ബാധകമാക്കാത്തത് എന്ന് പറഞ്ഞു നടന്നവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത്? പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി ഏർപ്പെടുത്തുന്ന കാര്യം ജി എസ് ടി കൌൺസിൽ ഇതേവരെ പരിഗണിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന 18 സംസ്ഥാനങ്ങളുണ്ട് എന്നോർക്കണം. അവരാരും ഇന്നേവരെ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരും ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാത്ത കാര്യം ആർക്കും എതിർക്കാനാവില്ല. നഷ്ടപരിഹാരം കിട്ടിയാൽ അക്കാര്യം ആലോചിക്കാമെന്നാണ് കേരളം തുടക്കം മുതൽ വാദിക്കുന്നത്. വരുമാനത്തിൽ വൻതോതിൽ കുറവ് വരുന്ന തീരുമാനമെടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നട്ടപ്പാതിരിക്ക് രാജ്യത്തെ നോട്ട് പിൻവലിക്കുന്നത് പോലുള്ള ആനമണ്ഡത്തരങ്ങൾ കാണിച്ചവർക്ക് ഇതിനും ധൈര്യമുണ്ടാകേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ അവരതും ചെയ്യില്ല. ഒരു നിമിഷം ജാഥ തുടങ്ങിയെന്ന് തോന്നുന്നു. മുരളീധരൻജിയുടെ ദയനീയ സ്വരമല്ലേ ആ കേൾക്കുന്നത്? ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ നാളെയും കാണണ്ടേ. ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.